السلام عليكم ورحمة الله وبركاته. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെയും അവരുടെ ഖൈമയുടെയും അവരുടെ ഭർത്താവായിരുന്ന അബൂ മഅബദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവരുടെയൊക്കെ ചരിത്രം പറയുകയും പാടുകയും കവിതകളും ചരിത്രങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഹിജറ വഴിയിലൂടെ യാത്ര പുറപ്പെടുകയാണ്. പ്രധാന വഴിയിലേക്ക് എത്താൻ തന്നെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അതിനുശേഷം പിന്നീട് പ്രധാന വഴിയിലേക്ക് കയറി. ഈ ഒരു യാത്രയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് പലപ്പോഴും ബസ്സിലുള്ള എല്ലാവരും ചരിത്രകാരന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളും ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും നമുക്കിങ്ങനെ വീഡിയോ എടുക്കാം. കാരണം നമ്മളവർ ജസ്റ്റ് ചൂണ്ടുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആ ഇതാ ആ ചരിത്രം ഇവിടെ. പിന്നെ ആ ചരിത്രമൊന്നും പലപ്പോഴും പറയേണ്ട ആവശ്യം വരാറില്ല. കാരണം ആ ബസ്സിലുള്ള എല്ലാവരും ഭൂരിപക്ഷവും മദീനയിലെ ചരിത്രകാരന്മാരും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റയിലെ ഒരുപാട് മഅാലിമുകളൊന്നും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇൻഷാല്ലാ പിന്നീട് ഞാനതൊരു വിശാലമായിട്ടൊരു യാത്രയും ഒരു വീഡിയോ എടുക്കലൊക്കെ ഉണ്ടാവും. ഈ ഒരു യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകൾ പലപ്പോഴും എൻ്റെ കയ്യിൽ മൊബൈൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള പരിമിതികളും കാര്യങ്ങളും അതിൻ്റെ ചാർജിങ്ങും സ്പേസും ഒക്കെ അവിടെ നോക്കിയിട്ടാണ് വീഡിയോ. പിന്നെ ഇതിൻ്റെ ഒരു പഠനം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോ പലപ്പോഴും ഓർമ്മ വരുമ്പോഴേ എടുക്കുള്ളൂ. പിന്നീട് ഞങ്ങൾ ഒരുപാട് മഅാലിമുകൾ കണ്ടതിന് ശേഷം പലതും ചെറിയ ചെറിയ മഅാലിമുകളാണ്. കാരണം അത് എത്രത്തോളം എല്ലാവർക്കും ഉപകാരപ്പെടും എന്നറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നീട് ഞങ്ങൾ എത്തിപ്പെട്ടത് മീഖാത്ത് ജുഹ്ഫ എന്ന് പറയുന്ന അല്ലെങ്കിൽ അൽ ജുഹ്ഫ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഷാമിൽ നിന്നും പഴയ കാലത്ത് സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും വരുന്നവരുടെയൊക്കെ ഒരു മീഖാത്തായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഹജ്ജിനും ഉംറക്കൊക്കെ ഇഹ്റാം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ജുഹ്ഫ എന്ന് പറയുന്നത്. ജുഹ്ഫയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജുഹ്ഫ ഒരു വലിയൊരു ഏരിയയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജുഹ്ഫയിൽ വന്നിട്ട് ഹിജ്റ യാത്രയിൽ ജുഹ്ഫ ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം പക്ഷേ പിന്നീട് അത് ചരിത്രകാരന്മാരതിനെ പറയാറുള്ളത് ജുഹ്ഫയുടെ ഒരു വലിയ ഏരിയ തന്നെ ജുഹ്ഫ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈഡിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്തു കൂടി കടന്നു പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മീഖാത്തിലെ പള്ളി എന്ന് പറയുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ള അതേപോലെ കുളിക്കാനും ഇഹ്റാം ചെയ്യാനും അങ്ങനെ ഒരു മീഖാത്താണ്. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുപാട് ബസ്സുകളും കാര്യങ്ങളും ഒരുപാട് ഹാജിമാരും ഉമ്രക്കാരൊക്കെ വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ മീഖാത്തുകളും പോലെ വിശാലമായ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു മീഖാത്താണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളും ഇവിടെ ബസ് സൈഡാക്കി ഒന്ന് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനും നിസ്കരിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു നിസ്കാരങ്ങൾക്ക് ഞങ്ങളെ യാത്രയിലൂടെ നീളമുള്ള നിസ്കാരങ്ങൾക്ക് ഇമാമ് നിന്നിരുന്നത് നിങ്ങൾക്ക് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ മദീന ഹറമിൽ ഇമാമായി നിന്ന് ഏറ്റവും മനോഹരമായ ഖുർആൻ ഓതുന്ന ഏറ്റവും മനോഹരമായ ശബ്ദത്തിന് ഉടബ എന്നൊക്കെ പറയാം ആധുനിക കാലത്തിട്ടോ. അതായത് നമ്മളൊക്കെ കേട്ടു തുടങ്ങിയതിൻ്റെ ശേഷം ഏറ്റവും മനോഹരമായ ഖുർആൻ ഓതുന്ന ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ മകനുണ്ട്. നല്ല മനോഹരമായ പാരായണം, അതേപോലെ നല്ല തജ്വീദ് കാര്യങ്ങൾ. ഒരു പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ മദീനത്തെ ഹറമിൽ തന്നെ ഇമാമായി ഇദ്ദേഹത്തെ കണ്ടേക്കാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖിനെ കൊടുക്കട്ടെ. കറക്റ്റ് ഉപ്പാൻ്റെ മോൻ തന്നെയാണ് എന്ന് തന്നെ പറയാം. കാരണം അത്രയും നല്ല ഖിറാഅത്തും കാര്യങ്ങളുമാണ്. ഇനി ഞങ്ങൾ ജുഹ്ഫയിൽ നിന്ന് പിന്നെ അബവാലിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ജുഹ്ഫനെ കുറിച്ചുള്ള ചെറിയൊരു ചരിത്രം പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മക്കീ മദനീ എന്ന്. അതായത് ഖുർആനിലെ എല്ലാ ആയത്തുകളും എടുത്താലും ആ ആയത്തുകൾ ഒന്നുകിൽ മക്കീ ആയിരിക്കും അല്ലെങ്കിൽ മദനീ ആയിരിക്കും. ഇതെങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ, അതായത് ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ എല്ലാ ആയത്തുകളും മക്കീ എന്നാണ് പറയാം. അതായത് മക്കയിൽ ഇറങ്ങിയ അല്ലെങ്കിൽ മക്കീ കാലഘട്ടത്തിൽ ഇറങ്ങിയത് എന്നുള്ള ഉദ്ദേശം. പിന്നെ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ എല്ലാ ആയത്തുകളും മദനീ എന്നാണ് അറിയപ്പെടുന്നത്. മദീനയിൽ ഇറങ്ങിയത് അല്ലെങ്കിൽ മദീനയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അതായത് ഹിജ്റക്ക് മുമ്പും ശേഷം എന്നുള്ള രീതിയിലാണ് ആയത്തുകളെ വിഭജിക്കാറുള്ളത്. പക്ഷേ ഖുർആനിലൊരു ആയത്തുണ്ട്, അത് മക്കിയും അല്ല മദനിയും അല്ലാത്തൊരായത്ത്. അതായത് ഹിജ്റക്ക് മുമ്പും അല്ല ഹിജ്റക്ക് ശേഷവും അല്ല. കാരണം ആ ഒരു ആയത്ത് ഇറങ്ങിയത് ഹിജ്റയുടെ വേളയിലാണ്. അതുകൊണ്ട് തന്നെ ആ ആയത്തിനെ കുറിച്ച് മക്കിയൊന്നും പറയാൻ പറ്റില്ല, മദനിയൊന്നും പറയാറില്ല എന്നുള്ളതാണ്. അങ്ങനെ മക്കിയും മദനിയും അല്ലാത്ത ഒരേ ഒരു ആയത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആനല റദ്ദുക ഇല മഅദ് എന്ന് പറയുന്ന ആയത്ത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, അതായത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള, ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോലെ, അതേപോലെ മുജാഹിദ് റഹിമഹുള്ള പോലുള്ള ഉന്നതരായിട്ടുള്ള മുഫസ്സിരീങ്ങളൊക്കെ പറയാറുള്ളത് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് ജുഹ്ഫയിൽ വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ കണ്ട ജുഹ്ഫയിൽ വെച്ചിട്ടാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് എന്നാണ്. അതായത് ഹിജ്റ വഴിയിൽ ഇറങ്ങിയ ഒരു ആയത്താണ് ഈ ഇന്നല്ലദി ഫറദ അലൈക്കൽ ഖുർആന റദ്ദുക ഇല മഅദ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണം ഉണ്ടായിരുന്നു എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും, അതായത് പ്രധാന വഴിയിൽ കൂടി സഞ്ചരിക്കാതെ മറ്റു വഴികളിൽ കൂടി സഞ്ചരിച്ച് ഇടയ്ക്ക് ഭക്ഷണവും വെള്ളവും ആവശ്യം വരുമ്പോൾ മാത്രം പ്രധാന സത്രങ്ങളൊക്കെ ഉള്ള പ്രധാന വഴിയിലേക്ക് കയറുകയും ഭക്ഷണവും വെള്ളവും ശേഖരിക്കുകയും വീണ്ടും ആരും സഞ്ചരിക്കാത്ത വഴിയിൽ, കാരണം ഖുറൈശികൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെയും പിന്നെ അതിനുശേഷം ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ, ചെറിയ 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 ചരിത്രങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം ജുഹ്ഫയിൽ എത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പ്രധാന വഴിയിലേക്ക് കയറുകയാണ്.
ആ ഒരു പ്രധാന വഴിയിൽ അല്ലെങ്കിൽ മക്കയിലെയും മദീനയിലെ എല്ലാവർക്കും അറിയുന്ന അതിൻ്റെ നടുവിലുള്ള ആ ഒരു വഴിയിലേക്ക് കയറിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക ഓർമ്മ വന്നു എന്നാണ്. അതായത് ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ട് ഒരുപാട് മരുഭൂമിയിൽ കൂടി ഒരുപാട് വെള്ളം കിട്ടാത്തോടത്തും വെള്ളം കിട്ടുന്നോടത്തും അങ്ങനെ സാഹിൽ കൂടിയും മണ്ണിൽ കൂടിയും മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മക്കയിലേക്കുള്ള യഥാർത്ഥ വഴിയാണ് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാണ്ട് എന്ത് ചെയ്തു, മക്ക അങ്ങനെ മിസ് ചെയ്ത് മക്കയിലേക്ക് തന്നെ പോയാലോ അല്ലെങ്കിൽ മക്ക തന്നെ, അതായത് അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു ഫീലാണ്. കാരണം സ്വന്തം വീട് അല്ലെങ്കിൽ താൻ ജനിച്ച് വളർന്ന നാട് അല്ലെങ്കിൽ, കാരണം പറഞ്ഞല്ലോ മക്കയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കെ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയാണ്, ഇവരെന്നെ പുറത്താക്കിക്കൊണ്ട് പോവാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് പോയിരുന്നത്. അപ്പോൾ വീണ്ടും മക്കയിലേക്കുള്ള യഥാർത്ഥ വഴിയും മക്കയും കണ്ടപ്പോൾ അല്ലെങ്കിൽ മക്കയിലേക്ക് പെട്ടെന്ന് എത്തുന്ന വഴിയൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാണ്ട് എന്ത് ചെയ്തു, മക്കയെ മിസ് ചെയ്തു അല്ലെങ്കിൽ മക്കയിലേക്ക് തന്നെ പോയാലോ എന്ന് ആലോചിക്കുന്ന പോലെ, അതായത് വല്ലാണ്ട് മക്ക അങ്ങോട്ട് മനസ്സിലേക്ക് വന്നു എന്നാണ്. അതുപോലെ തന്നെ ജുഹഫ വരെയുള്ള യാത്ര എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വഴിയിൽ സഞ്ചരിച്ചാൽ മാത്രം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇതിൻ്റെ ഒരു ആ ഒരു മരുഭൂമിയുടെ അവസ്ഥയും അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ പറയുക, ഇത്രയും സത്യം പറഞ്ഞാൽ ഈ ഒരു ആയത്ത് ഞാൻ ഈ ആയത്ത് ഒരുപാട് തവണ എൻ്റെ ചെറുപ്പത്തിൽ മുതലേ കേട്ട് പഠിക്കുന്നതെന്ന് പോകുന്നു. പക്ഷേ ഈ ആയത്ത് ജുഹഫയിലാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ ചരിത്രം കേട്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആയത്ത് ഞാൻ ഒരിക്കൽ എങ്ങനെ ഓതാന്ന് പോലും എനിക്ക് അറിയില്ല. അത്രയും സങ്കടമായി, കാരണം അത്രയും മനസ്സിൽ വല്ലാണ്ടൊരു വിഷമം വന്നുപോയി. കാരണം വെച്ചാൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, ഒരു അഞ്ച് ബ്രിട്ടീഷുകാർ മക്കയിൽ നിന്ന് നടന്നുകൊണ്ട് അഹമ്മദ് വാസുദേവൻ്റെ കൂടെ മദീനയിലേക്ക് വന്നൊരു സംഭവം. ഈ അഞ്ച് ബ്രിട്ടീഷുകാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ രണ്ട് മൂന്ന് ആൾക്കാർ സ്വന്തമായിട്ട് ബ്രിട്ടനിൽ ജിമ്മ് നടത്തുന്ന സ്വന്തമായിട്ട് നല്ല ഫിസിക്കൽ ഫിറ്റായിട്ടുള്ള ആളുകളാണ്, സ്വന്തമായിട്ട് ജിമ്മ് നടത്തുന്ന ജിമ്മിലെ ഉസ്താദ്മാരാണ്. അതുപോലെ ബാക്കി രണ്ട് പേര് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുടനീളം സൈക്കിളിലും മറ്റും സഞ്ചരിച്ച ബംഗ്ലാദേശ് മുഴുവനായിട്ട് സൈക്കിളിൽ കവർ ചെയ്തിട്ട് അത്രയും ആരോഗ്യമുള്ള അഞ്ച് പേരാണ്. അവർക്കെന്നെ അവരുടെ ആരോഗ്യത്തിൽ അത്രയും ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് റസൂലുള്ളാഹി ഹിജ്റ എന്ന വഴിയിലൂടെ നടന്ന് മദീനയിലേക്ക് വരാൻ അവർ തീരുമാനിക്കുന്നത്. എന്നിട്ട് പോലും അവർ ഓരോരുത്തരും പറഞ്ഞൊരു വാക്കുണ്ട്, മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞങ്ങൾ നല്ല ആവേശത്തിലായിരുന്നു, ഒന്നാമത്തെ ദിവസം ആവേശത്തിൽ പോയി, രണ്ടാമത്തെ ദിവസം ആവേശം കുറഞ്ഞു, മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് തോന്നി ഇത് ഞങ്ങൾ ഇവിടെ മരിച്ചു പോകുമെന്ന് വരെ ഞങ്ങൾ പേടിച്ചു പോയി. കാരണം ഞങ്ങൾ അത്ര കാലം കരുതി ഞങ്ങൾ അത്രയും ഫിറ്റാണ്, കാരണം അത്രയും ജിമ്മ് നടത്തുന്ന ശാരീരികമായിട്ട് എല്ലാവിധ കാര്യങ്ങളും അറിയുന്ന അത്രയും ഫിറ്റായിട്ടുള്ള ആളുകളാണ് ഞങ്ങളെന്നാണ് ഞങ്ങളുടെ ധാരണ. പക്ഷേ മൂന്നാമത്തെ നാലാമത്തെ ദിവസമായപ്പോൾ ഞങ്ങളിത് നിർത്തിയായിട്ട് തിരിച്ചു പോയാലോ, എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ മദീനയിൽ ജീവനോട് എത്തുമെന്ന് പോലും പേടിച്ചു പോയി. കാരണം അത്രയും ഹാർഡായിട്ടുള്ള അത്രയും പ്രയാസകരമായിട്ടുള്ള വഴിയാണ്, അത്രയും ഫിറ്റായിട്ടുള്ള ആളുകൾ വരെ അത്രയും പ്രയാസം അനുഭവിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതിയായ ഭക്ഷണമില്ലാതെ ഒരു അതും ശത്രുക്കൾ പിന്നാലെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ഇത്ര ദിവസം എടുത്തിട്ടായാലും എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അവരെ പിന്നിൽ ആരുമില്ല, അവരൊരു എക്സ്പ്ലോർ ചെയ്യാൻ എന്നിട്ട് പോലും അവർക്ക് തോന്നി വേണ്ട നിർത്തിപ്പോവാ എന്ന് വരെ തോന്നിയിട്ടുള്ള യാത്രയാണെന്നാണ്. അപ്പോൾ റസൂൽ അള്ളാഹു അലൈഹി വസല്ലമൻ്റെ അവസ്ഥ ആലോചിച്ച് ശത്രുക്കൾ, അതായത് അത്രയും വലിയ 200 ഒട്ടകം ഒക്കെ പ്രഖ്യാപിച്ചിട്ട് എന്ത് പിന്നാലെ കൂടുകയാണ്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, മതിയായ വെള്ളമില്ല, മതി, എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വഴിയിലാണ് ജുഹഫ ഏകദേശം പൗതിയെത്തിയ സമയത്ത് തിരിച്ച് മക്കയിലേക്കുള്ള ബോർഡ് കാണുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ച് മക്കയിലേക്കുള്ള വഴി കാണുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാണ്ട് എന്ത് ചെയ്തു, മക്കയെ വല്ലാണ്ട് കിട്ടും മുഹബത്ത് വന്ന് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്ന ഒരവസ്ഥ വന്നു എന്നാണ്. ഇപ്പോൾ ഞങ്ങളുടെ അബവാല കേട്ടോ, ഇൻഷാല്ലാ അബവാൻ്റെ ചരിത്രങ്ങൾ കഴിയാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ആദ്യം നമ്മൾ ജുഹഫയിലെ ചരിത്രം ഒന്ന് പൂർത്തിയാക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ ജുഹഫയിലെത്തി തിരിച്ച് മക്കയിലേക്കുള്ള വഴിയും മക്കയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു എന്നാണ്. അതിഷ്ടാക്കു എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതിഷ്ടാക്കു ഇല്ല ബലദിക്കോ മൗലിദിക്, എന്തേ അങ്ങേക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോ, സ്വന്തം ജന്മനാടും വീടും ഒക്കെ വല്ലാണ്ട് ഇത് വരുന്നുണ്ടോ, വല്ലാത്ത മഹബത്ത് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അതിഷ്ടാക്കു ഇല്ല ബലദിക്ക്, അതിലേക്ക് വല്ലാണ്ട് ആഗ്രഹം വരുന്നുണ്ടോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞു, നാം സത്യമായിട്ടുണ്ട്, അതായത് എനിക്ക് ഇനി മക്കയിലേക്കൊന്ന് തിരിച്ചു പോയാൽ അല്ലെങ്കിൽ എൻ്റെ മക്കയിലേക്കൊന്ന് പോയാലോ എനിക്ക് വല്ല ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ മക്കയിലേക്കുള്ള വഴി എന്നുള്ള രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു എന്നാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തങ്ങളോട് പറയുന്നുണ്ട്, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനോഹരമായിട്ട് ആശ്വസിപ്പിക്കുകയാണ്, നിശ്ചയമായും അങ്ങേക്ക് ഈ ഖുർആൻ നൽകിയ റബ്ബ് അല്ലെങ്കിൽ ഈ ഖുർആൻ അങ്ങേക്ക് മേൽ ഫർദാക്കിയ അതേ റബ്ബ് എന്ത് ചെയ്യും, ലറാദുഖൈല മഅ, തീർച്ചയായും അങ്ങേ മക്കയിലേക്ക് മടക്കുക തന്നെ ചെയ്യും. അതായത് ജുഹഫയിൽ നിന്ന് തിരിഞ്ഞ് മക്കയിലേക്ക് നോക്കി നിൽക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വീണ്ടും എന്ത് ചെയ്യാണ്, നിങ്ങളെ ഞാനെന്ത് ചെയ്യും മക്കയിലേക്ക് മടക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും മദീനയിലേക്ക് എന്ത് ചെയ്യാണ്, തള്ളിവിടുകയാണ്. അതായത് ഭയങ്കര രസമാണ് ഈ ഹിജ്റന്റെ യാത്രകൾ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ ഭാവങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ സൗർഗോയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ
കേൾക്കുമ്പോൾ ഒരു പാവപ്പെട്ട റസൂൽ, അതായത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നു, മലയിലേക്ക് കയറ്റുന്നു, അതേപോലെ ഗുഹയിലെ പൊത്തുകളൊക്കെ കടക്കുന്നു, പിന്നെ റസൂൽ ഖാൻ എന്ത് ചെയ്യുന്നു അതിലേക്ക്, അപ്പോൾ റസൂൽ പാവപ്പെട്ട, അതായത് ഭയങ്കര ഒരു ക്ഷീണിച്ച് അവിടെ കിടക്കുന്നു അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടിയിൽ. പക്ഷേ ശത്രുക്കളെ കാണുമ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിക്കുമ്പോൾ അള്ളാഹു റസൂൽ റസൂലായിട്ട് മാറും. അതായത് എന്തിനെ പേടിക്കുക, നമ്മളെ കൂടെ നമ്മളെ റബ്ബില്ലേ എന്നുള്ളവർക്ക് പിന്നെ റസൂലായിക്കും. പിന്നെ ഇങ്ങനെ പിന്നെ യാത്ര ചെയ്യുമ്പോൾ പാല് കിട്ടാതെ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് പാലൊക്കെ കൊണ്ടുവന്ന് മുഹബത്ത് കൊണ്ട് നീ പാല് കൊടുക്കും, അത് കുടിക്കും ക്ഷീണം കൊണ്ട്, അപ്പോൾ നമുക്ക് വീണ്ടും വരും. പക്ഷേ പിന്നീട് ഒരവസ്ഥ വരികയാണ് എന്ത്, പാല് കിട്ടാത്തൊരവസ്ഥ, പാലില്ല, അപ്പം റസൂൽ റസൂലാവും വീണ്ടും. ആ പാലില്ല എന്നാൽ ഞാൻ റസൂലല്ല അള്ളാഹുവിൻ്റെ ആയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് എന്ത് ചെയ്യാണ്, ഇല്ലാത്ത ഒരു ചവാലിയായി കിടക്കുന്ന ഒരു ആടിനെ എന്ത് ചെയ്യാണ് പാല് കറന്നിട്ട് എല്ലാവർക്കും പാല് കൊടുക്കുക, അപ്പോൾ റസൂലാവും. പിന്നെ അതേപോലെ തങ്ങളുടെ പിന്നാലെ ശത്രുക്കളുണ്ട്, അവർ ഞങ്ങൾക്ക് വധിക്കാൻ വേണ്ടി, ഞങ്ങൾ ഏത് വിധേനയും പിടികൂടാൻ വേണ്ടി ഓടിക്കോടെ അല്ലെങ്കിൽ ജീവനും കൊണ്ട് പോകുന്ന സമയമാണ് ഇതൊന്നും ആലോചിക്കുന്നത്. ബുറൈദ് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അപ്പോൾ പ്രബോധനം നടത്തുകയാണ് ആൾ എന്നിട്ട്, അതായത് ആ നിങ്ങളെ പേരെന്താ, എൻ്റെ പേര് ബുറൈദ്, എൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുള്ള, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ബുറൈദ് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അതായത് ഈ യാത്രയിൽ മക്കയിലേക്ക് മദീനയിലേക്ക് പോകും മാത്രമല്ല, അതിൻ്റെ അടുത്ത് പ്രബോധനത്തിന് സമയത്ത് പ്രബോധനം നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള റസൂൽ, അതായത് ജഹ്ഫയിലെത്തിയപ്പോൾ എന്ത് ചെയ്യണം, മക്കയ്ക്കുള്ള വഴി കണ്ടപ്പോൾ പിന്നെ അവിടെ സ്റ്റക്കായി നിൽക്കണം, മക്കയിലേക്ക് പോവുക, അതായത് മക്ക എൻ്റെ മക്കയിലേക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും എന്ത് ചെയ്യുന്ന, ഇന്നല്ലദി ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ്, നിങ്ങൾ തിരിച്ച് പറഞ്ഞേക്കും, നിങ്ങൾ പൊയ്ക്കോളി മദീനയിലേക്ക് തന്നെ പൊയ്ക്കോളി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു പച്ചഭാവമായിട്ട് റസൂൽ, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല. ഏതായാലും സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്ത്, ഇന്നല്ലദി ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ് എന്നുള്ള ആയത്ത് ഇറങ്ങുന്നത് ജുഹ്ഫയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്ത് മക്കിയും അല്ല മദനിയും അല്ല, അതായത് ഹിജ്റന് മുമ്പ് ഇറങ്ങിയതും അല്ല ശേഷം ഇറങ്ങിയത്, നേരെ മറിച്ച് കറക്റ്റ് ഹിജ്റയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതിന് രണ്ട് കാറ്റഗറിയിലും പെടുത്താത്ത അപൂർവമായ ഒരായത്ത് ഖുറാനിലുള്ളത് ഈ ഒരു ഇന്നല്ലദി ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ് എന്ന് പറയുന്ന ആയത്താണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.